പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ടാണ് സലാം. ഞാനിപ്പോൾ പഴയ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തതാണ്, 10, 12, 13 വർഷം മുമ്പാണ് ഇതുപോലെ ഒരു പക്ഷിപ്പനി കാലത്ത് ആലപ്പുഴ ബ്യൂറോയിൽ റിപ്പോർട്ടറായിരുന്നു. അന്ന് നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് താറാവുകളെ ഇങ്ങനെ, ഈ താറാവ് സീസൺ, താറാവ് ബിസിനസ്സൊക്കെ വളരെ നന്നായി നടക്കുന്ന ഒരു സമയത്താണ് ആയിരക്കണക്കിന് താറാവുകളെ അന്ന് ഈ പി പി ഇ കിറ്റൊക്കെ ഇട്ട് വന്ന ആളുകൾ കൊല്ലുകയും കർഷകരുടെ വലിയ നിരാശയും സങ്കടവും ഒക്കെ കാണുകയും ചെയ്തതാണ്. പിന്നീട് പലതവണ അതുണ്ടായി. ഇത്തവണ ഇപ്പോൾ കേന്ദ്രസംഘം എത്തുന്നുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ? കൂടുതൽ സ്ഥലത്തേക്ക് ഇത് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ അതോ കാര്യങ്ങളൊക്കെ നിയന്ത്രണ വിധേയമാണ്? അബ്ജോദ്, ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവർ അറിയിച്ചത് എല്ലാ വർഷവും ഈ സമയത്ത് ഈ മേഖലയിൽ പക്ഷിപ്പനി ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം അവർ പറയുന്നത്, ഇതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ദേശാടന പക്ഷികളാണ്. ഈ സീസണൽ സമയത്ത് ഇവിടെ എത്തുന്ന ദേശാടന പക്ഷികളാണ് ഇതിൻ്റെ വാഹകർ. ഇവിടെ കാഷ്ടത്തിൽ നിന്നും അല്ലെങ്കിൽ ഇവർ ചത്തി വീഴുമ്പോഴാണ് ഇതിൻ്റെ ഇത് മറ്റ് താറാവുകളിലേക്കും വളർത്തു മൃഗങ്ങളിലേക്കും ഇത് വ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദേശാടന പക്ഷികളെ നമുക്ക് തടയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ ജാഗ്രത പാലിക്കുകയല്ലാതെ മറ്റ് വഴിയില്ല എന്നാണ് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ഏതായാലും ഈ വിദഗ്ധ സംഘം കേന്ദ്രത്തിൽ നിന്ന് വരുന്നുണ്ട്. ഇവർ നാളെ എത്തും എന്നാണ് ഇന്നലെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അല്പം മുമ്പ് ജില്ലാ കളക്ടറിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് ഇതിൽ രണ്ടു പേർ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. മറ്റുള്ളവർ കൂടി എത്തുന്നതോടെ ഇവർ വൈകിട്ട് ആലപ്പുഴയിലേക്ക് വരും എന്നാണ് അറിയിക്കുന്നത്. ഏതായാലും ഇന്നലെയും ഈ താറാവുകളെ, ഈ രോഗം ബാധിച്ച താറാവുകളെ കൊല്ലുന്ന നടപടികൾ ഇന്നലെയും തുടർന്നിരുന്നു. ഈ ഹരിപ്പാട് നഗരസഭ പരിധിയിലുള്ള വഴുതാനം പാടശേരത്തിലാണ് ആദ്യം ഈ താറാവുകളെ കൊന്നത്. ഇത് ഏതാണ്ട് 20,000-ത്തോളം താറാവുകളെ കൊന്നിരുന്നു. ഇതിനുശേഷം മുൻകരുതൽ എന്ന നിലയിൽ ഈ വഴുതാനം പാടശേരത്തിന് 1 കിലോമീറ്റർ പരിധിയിലുള്ള എല്ലാ വീടുകളിലെയും വളർത്തു പക്ഷികളാണ് ഇന്നലെ കൊന്നത്. പക്ഷേ അതേസമയം തന്നെ ചില വീട്ടുകാർ ഈ വളർത്തു പക്ഷികളെ ഒളിപ്പിച്ചിരിക്കുന്നു എന്ന വിവരം അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് വീണ്ടും ഈ പ്രദേശങ്ങളിലെത്തി വീടുകളിൽ തെരച്ചിൽ നടത്താനാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ തീരുമാനം. അതോടൊപ്പം നാളെ ഈ ഭാഗത്ത് അണുനശീലം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം മുൻകരുതൽ എന്ന നിലയിൽ ഏതാണ്ട് 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വീടുകളിലെയും വളർത്തു പക്ഷികളെ നിരീക്ഷിക്കാനും ആരോഗ്യവകുപ്പിൻ്റെ തീരുമാനമുണ്ടായിട്ടുണ്ട്. അബ്ജോദ്.